ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നവംബർ മാസം 2-ാം തീയതി സ്കന്ദഷഷ്ഠി വ്രതത്തിന്റെ ആദ്യ ദിവസം. ഈ ദിവസത്തിൽ മുരുകഭഗവാനെ എങ്ങനെ വഴിപാട് ചെയ്യണം, ഏതു മന്ത്രം ചൊല്ലണം, എന്താണ് നൈവേദ്യമായി സമർപ്പിക്കേണ്ടത് എന്ന് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണാം. അതിനോടൊപ്പം തന്നെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്, ആരെല്ലാം വ്രതം അനുഷ്ഠിക്കാം, എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം എല്ലാം തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ആയി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഏതു കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനും മുരുകഭഗവാന്റെ ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചാൽ മതിയെന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം നിങ്ങൾക്ക് ഏതു കാര്യങ്ങളാണ് തടസ്സപ്പെട്ട് കിടക്കുന്നത് എങ്കിലും ജീവിതത്തിൽ ഒരു മുന്നേറ്റം വേണമെന്നോ, ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്നാണോ, സന്താന ഭാഗ്യം ഉണ്ടാകണമെന്നാണോ, സന്താനങ്ങളുടെ ഉയർച്ച ഉണ്ടാകണമെന്നാണോ, എന്നിങ്ങനെ ഏതൊരു കാര്യങ്ങളാണ് നിറവേറി കിട്ടണം എന്നുണ്ടെങ്കിലും നിങ്ങൾ സ്കന്ദഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എങ്ങനെയുള്ള വ്രതം അനുഷ്ഠിക്കണം എന്നെല്ലാം തന്നെ അവരവരുടെ തീരുമാനങ്ങളാണ്. ചിലർ ഇളനീർ മാത്രം കുടിച്ച് വ്രതം അനുഷ്ഠിക്കും, ചിലർ പാല് മാത്രം കുടിച്ച് വ്രതം അനുഷ്ഠിക്കും, ചിലർ കുരുമുളക് വ്രതം അനുഷ്ഠിക്കും. ഇങ്ങനെ പല വിധത്തിലുള്ള വ്രതങ്ങൾ ഷഷ്ടി വ്രതത്തിലുണ്ട്. അതിനാൽ അവരവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തു വേണം നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുവാനായിട്ട്. കാരണം ഒന്നോ രണ്ടോ ദിവസം പൂർണ്ണമായ വ്രതം അനുഷ്ഠിച്ചു ഞങ്ങൾക്ക് 3-ാം ദിവസം ആവുമ്പോഴേക്കും ക്ഷീണമായി എന്നൊന്നും പറഞ്ഞ് വിഷമിക്കരുത്. കാരണം നമുക്ക് തുടർച്ചയായി ഈ വ്രതം 7 ദിവസവും എടുക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ വ്രതത്തിന്റെ പൂർണ്ണത്വം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 3 ദിവസം ഷഷ്ടി വ്രതം എളിമയായ രീതിയിലും അവസാനത്തെ 3 ദിവസം നമുക്ക് ഷഷ്ടി വ്രതം വളരെ കഠിനമായ രീതിയിലും എടുക്കാവുന്നതാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങളുണ്ട്. അത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നാളെ രാവിലെ, അതായത് 2-ാം തീയതി രാവിലെ ആദ്യത്തെ ദിവസം നമ്മൾ എപ്പോഴാണ് മുരുകഭഗവാന്റെ പടം വെച്ച് പൂജകൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ചിലർ കലശം വെച്ച് മുരുകഭഗവാന്റെ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. ചിലർ അതുപോലെ തന്നെ വീടുകളിൽ ഭഗവാന്റെ പടം അല്ലെങ്കിൽ വിഗ്രഹം, അതും അല്ലെങ്കിൽ വേൽ വെച്ച് വഴിപാടുകൾ ചെയ്യുന്നവരുമുണ്ട്. ഇതെല്ലാം അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഒരുപക്ഷെ പടമാണ് നമ്മൾ വെക്കുന്നത് എങ്കിൽ എങ്ങനെയുള്ള പടമാണ് മുരുകഭഗവാനെ വെക്കേണ്ടത്? ഒന്നുകിൽ നിങ്ങൾ രാജ അലങ്കാരത്തിലുള്ള പടങ്ങൾ വെക്കുക. അധികം പേരുടെ വീടുകളിലും ഉണ്ടാകുന്ന ഒരു പടമാണ് മുരുകഭഗവാന്റെ രാജ അലങ്കാര പടം എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മുരുകഭഗവാന്റെ രാജ അലങ്കാര ഫോട്ടോ. ഇത് നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിലും ശരി, അതല്ല നമ്മുടെ വീടുകളിൽ മുരുകഭഗവാന്റെ പടമില്ല, ഞങ്ങൾ ഇന്ന് പുതിയതായി ഒരെണ്ണം വാങ്ങിക്കുവാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ വള്ളി ദേവസേനയോടൊപ്പം നിൽക്കുന്ന പടം നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇതിൽ ഏത് പടമാണ് ഉള്ളത് എങ്കിലും നമുക്ക് നാളെ ഷഷ്ടി വ്രതത്തിന് എടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ചുവന്ന അരളിപ്പൂക്കൾ കൊണ്ട് നമുക്ക് മാലകൾ ഭഗവാന് ചാർത്തി കൊടുക്കേണ്ടതാണ്. ആദ്യം പനിനീരും മഞ്ഞളും തൊട്ട് നല്ല രീതിയിൽ ഭഗവാന്റെ പടം തുടച്ച് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് നമുക്ക് അലങ്കാരം ചെയ്തു വെക്കാം. വ്രതം അനുഷ്ഠിക്കുന്നവർ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല, നമുക്ക് വ്രതം അനുഷ്ഠിക്കാത്തവർക്കും ഈ പൂജകൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിനു ശേഷം ശുദ്ധമായ ഒരു പലകയെടുത്ത് ആ പലകയിലും പനിനീരും മഞ്ഞളും കൊണ്ട് തുടച്ച് അതിനുശേഷം അതിൽ അരിപ്പൊടി കൊണ്ട് കോലമിടേണ്ടതാണ്. ഏതെങ്കിലും കോലമിടാം, നമുക്ക് എന്ത് കോലമാണോ അത് ഇടുക. അതിനുശേഷം നല്ല ഒരു തുണി വിരിച്ച് അതിന് മുകളിൽ ഭഗവാന്റെ പടം വെച്ച് നമുക്ക് പൂജകൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. അതല്ല പൂജാമുറിയിൽ തന്നെ വെച്ച് ചെയ്യുവാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷെ വൃത്തിയായിട്ടും സമാധാനത്തിലും നമുക്ക് എത്രത്തോളം ഭഗവാനെ അലങ്കാരം ചെയ്യുവാൻ സാധിക്കുമോ അത്രത്തോളം നമുക്ക് അലങ്കാരം ചെയ്യാവുന്നതാണ്. ഇങ്ങനെയെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് ഭഗവാന്റെ മുൻപിൽ ദീപം തെളിയിക്കുവാനുള്ള തയ്യാറെടുപ്പ് നടത്തണം. നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം, മുരുകഭഗവാന്റെ ഷഷ്ടി വ്രതകാലത്തിൽ നമുക്ക് ഷട്കോണ കോലമാണ് ഇടേണ്ടത് എന്ന്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് ഷട്കോണ കോലം. ഇതിൽ ഓം ശരവണ ഭവ എന്നുള്ള മുരുകഭഗവാന്റെ മന്ത്രമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 6 ദീപങ്ങളാണ് ഷട്കോണ കോലത്തിൽ വെച്ച് തെളിയിക്കേണ്ടത്. പക്ഷേ ആദ്യത്തെ ദിവസം ശ എന്നുള്ള ആ ഒരു വാക്കിൽ മാത്രം നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. അതിന് നിങ്ങൾ ഒരു മൺവിളക്കെടുക്കുക, മൺവിളക്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക, ഒരു തിരിയിട്ട് ഭഗവാന്റെ പടത്തിനെ നോക്കി ദീപം തെളിഞ്ഞു കത്തുന്ന രീതിയിൽ താഴെ ഒരു വെറ്റിലയോ അതല്ലെങ്കിൽ ഒരു തട്ടോ വെച്ച് അതിന് മുകളിൽ ഈ ദീപം വെച്ച് നമുക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. സാധിക്കുന്നവരാണെങ്കിൽ ഈ 7 ദിവസവും
ആറ് ദീപവും തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ആറ് മുഖനെ ആറ് ദീപങ്ങൾ തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന പതിവും പലരിലുമുണ്ട്. ഇനി അതല്ല, നമുക്ക് ആദ്യത്തെ ദിവസം ഒരു ദീപം, രണ്ടാം ദിവസം രണ്ടാം ദീപം, അങ്ങനെ രണ്ട് ദീപം, മൂന്ന് ദീപം എന്നിങ്ങനെ കൂടിക്കൂടി പോകുന്നവരുമുണ്ട്. അതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾ മാത്രം, യാതൊരുവിധ നിർബന്ധനകളും ഈ ഒരു ഷഷ്ടി വ്രതത്തിനില്ല. അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണോ, ആറ് നെയ്വിളക്കുകൾ ദിവസവും തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം ആറ് നെയ്വിളക്കുകൾ തെളിയിക്കുക. ഇനി നമുക്ക് വിളക്കും തെളിയിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? നൈവേദ്യമായിട്ട് ഗോതമ്പ് കൊണ്ടുള്ള എന്തു വേണമെങ്കിലും ഭഗവാന്റെ മുൻപിൽ നൈവേദ്യമായി സമർപ്പിക്കാം. ഗോതമ്പ് പലഹാരങ്ങൾ സമർപ്പിക്കാം, അതല്ലെങ്കിൽ ഗോതമ്പ് മധുരങ്ങൾ ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാം. അങ്ങനെ ഗോതമ്പ് കൊണ്ട് നിങ്ങൾ എന്താണോ ഉണ്ടാക്കുന്നത് അത് ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കാം. ഇനി രാവിലെ എത്ര മണിക്കാണ് ദീപം തെളിയിക്കേണ്ടത്? നാളെ ശനിയാഴ്ച ദിവസങ്ങളിൽ ആറു മണിക്ക് മുന്നേ, അതായത് രാവിലെ ആറു മണിക്ക് മുൻപേ ഭഗവാന്റെ മുൻപിൽ ഒരു ദീപമെങ്കിലും തെളിയിച്ചു പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ ജോലിക്ക് പോകുന്നവരാണ്, രാവിലെ ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം ആറു മണിക്ക് ശേഷം വേണമെങ്കിലും ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. പക്ഷേ രാവിലെ ഒരു ദീപമെങ്കിലും ഭഗവാന്റെ മുൻപിൽ തെളിയിച്ച് വെച്ച് ഒരു വെറ്റിലയും അടക്കിയും നമുക്ക് ഭഗവാന്റെ മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പഴവർഗ്ഗങ്ങളെങ്കിലും ഭഗവാന്റെ മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കാം. പക്ഷേ രാവിലെ വെച്ച നൈവേദ്യം വൈകുന്നേരം മാറ്റണം എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇനി നമ്മൾ ഭഗവാന്റെ മുൻപിൽ മന്ത്ര ജപിക്കുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഏത് പ്രാർത്ഥന നിറവേറി കിട്ടുവാനായിട്ടാണ് നമ്മൾ ഈ വഴിപാട് തുടങ്ങുന്നത് എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. കാരണം ഒരുപാട് ദിവസമായി നമ്മൾ ഷഷ്ടിവ്രതത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു തോന്നലുണ്ടാകും ഏത് കാര്യം നിറവേറി കിട്ടുവാൻ നമുക്ക് ഇപ്രാവശ്യത്തെ ഷഷ്ടിവ്രതം അനുഷ്ഠിക്കാമെന്ന്. അപ്പോൾ നിങ്ങളെല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാകും. ആ തീരുമാന പ്രകാരം നിങ്ങൾ എൻ്റെ ഈ കാര്യം നിറവേറി കിട്ടുവാനായിട്ടാണ് ഞാൻ ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നത് എന്ന് ആദ്യം വിനായക ഭഗവാനെയും അതിനോടൊപ്പം തന്നെ നമ്മുടെ കുലദൈവത്തെയും മനസ്സിൽ ധ്യാനിച്ച് അവരുടെ മന്ത്രങ്ങൾ ചൊല്ലി അതിനുശേഷം നിങ്ങൾ മുരുക ഭഗവാന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി നാളെ സന്താന ഭാഗ്യത്തിനായി നമ്മൾ ചൊല്ലേണ്ട ഒരു തിരുപ്പുകൾ എന്താണ് എന്ന് ഇവിടെ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് നോക്കി വായിക്കാനും ശ്രമിക്കുക. അതല്ല, തിരുപ്പുകൾ നമുക്ക് വായിക്കാൻ അറിയില്ല, ഞങ്ങൾക്ക് എളിമയായ ഏതെങ്കിലും മന്ത്രം മതി എന്നുള്ളവരാണെങ്കിൽ ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം നാളെ 108 തവണ രാവിലെയും വൈകിട്ടും ചൊല്ലാവുന്നതാണ്. സാധിക്കുന്നവർ രണ്ടു നേരവും ചൊല്ലാം, അതല്ലാത്തവർ ഏതെങ്കിലും ഒരു നേരം നിങ്ങളുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ചൊല്ലാം. അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വ്രതം അവസാനിപ്പിക്കുന്നതിന് മുന്നേ, അതായത് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, വൈകുന്നേരം 6 മണിക്ക് ശേഷം ഞങ്ങൾ വ്രതം അവസാനിപ്പിച്ച് ഭക്ഷണം കഴിക്കണം എന്നുള്ളവർ അതിന് മുന്നേ, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ദീപം തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് പൂർണ്ണമായും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഏതാണ് ആ തിരുപ്പുകൾ എന്ന് കാണാം. നമ്മുടെ തിരുപ്പുകളിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ തന്നെ പറയുന്നുണ്ട് 16,000-ൽ പരം തിരുപ്പുകളുകൾ ഉണ്ട്, അതിൽ എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടുവാനുള്ള തിരുപ്പുകൾ അടങ്ങിയിട്ടുണ്ട്. 1,600 തിരുപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്നും, കൂടാതെ തന്നെ അരുണഗിരിനാഥരാണ് തിരുപ്പുകൾ എഴുതിയിരിക്കുന്നത് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏതു സന്ദർഭങ്ങളെയും മറികടക്കുവാനുള്ള ഒരു മഹാമരുന്ന് എന്ന് തന്നെ തിരുപ്പുകളിനെ പറയാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്രാവശ്യം നമ്മൾ ആദ്യ ദിവസം സ്കന്ദഷഷ്ടി വ്രതത്തിൻ്റെ ആദ്യ ദിവസം സന്താന ഭാഗ്യത്തിനായും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായും നമ്മൾ ചൊല്ലേണ്ട തിരുപ്പുകൾ ഏതാണ് എന്ന് നോക്കാം. രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് ഓരോ തവണ വീതം ഈ ഒരു തിരുപ്പുകൾ ചൊല്ലാവുന്നതാണ്. മാത്രമല്ല, പരിപൂർണമായ വിശ്വാസത്തിൻ്റെ പേരിൽ ഭഗവാനോട് പറയാം നമുക്ക്, ഞാൻ അങ്ങയെ പൂർണ്ണമായും വിശ്വസിക്കുന്നു, അങ്ങല്ലാതെ എൻ്റെ ഈ ഒരു ആഗ്രഹം നിറവേറ്റി തരുവാൻ ഈ ഭൂമിയിൽ വേറെ ആരും തന്നെ ഇല്ല, അതിനാൽ ഞാൻ അങ്ങയോട് എൻ്റെ സങ്കടങ്ങൾ പറയുന്നു, അങ്ങ് എൻ്റെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ തിരുപ്പുകൾ ചൊല്ലാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഇവിടെ നോക്കി പോസ് ചെയ്ത് വെച്ച് വീഡിയോ പോസ് ചെയ്ത് ഇത് ഒരു പേപ്പറിലോ നോട്ട് പുസ്തകത്തിലോ എഴുതിയെടുക്കുവാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നോക്കി വായിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ആ തിരുപ്പുകൾ എന്ന് നമുക്ക് ഇവിടെ കാണാം. ഇത് തിരുപ്പുകൾ ഭാഗം 218 സെഗമായ ഉറ്റൈ നഗ വാഴ്വിൽ വൈത്ത തിരുമാതുഗർഭമുടലൂറി
തേസമാക മുട്ടി വടിവായി നിലത്തിൽ തിരമായി അളിത്ത പൊരുളാകി മകവാവിനുച്ചി വിരിയാനനത്തിൽ മലനേർപുയത്തിൽ ഉറവാടി മടിമീതടുത്ത് വിളയാടി നിത്ത മണിവായിൽ മുക്തി തരവേണം മുഖമായമിട്ട കുറമാതിനുക്ക് മുലമേലനയ്ക്ക വരുനീത മുതുമാമറയ്ക്കുളൊടുമാ പൊരുക്കൾ മൊഴിയൈ ഉറത്ത ഗുരുനാഥ തകയാതനയ്ക്കി നടി കാണ വൈത്ത തനിയോരകത്തിൻ മുരുകോനെ. ഈ ഒരു തിരുപ്പുകഴാണ് നമ്മൾ നാളെ സന്താന ഭാഗ്യത്തിനായും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായും ചൊല്ലേണ്ട ഒരു തിരുപ്പുകൾ. ഇത് കുറച്ച് കഠിനമായി തന്നെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇത് എഴുതിയെടുത്ത് നിങ്ങൾ ഈ 6 ദിവസവും ചൊല്ലുകയാണെങ്കിൽ, അതായത് സന്താന ഭാഗ്യത്തിനായാണ് നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ 6 ദിവസവും അല്ലെങ്കിൽ 7 ദിവസവും 2 നേരവും നിങ്ങൾ ഓരോ തവണ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ ഇത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു കുഞ്ഞുവാവ നിങ്ങളുടെ അടുത്തുണ്ടാകും. അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, തിരുപ്പുകൾ എന്ന് പറയുമ്പോൾ കുറച്ച് കഠിനമായ വരികളാണ്, കഠിനമായ വാക്കുകളാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഇത് കുറച്ച് പരിശ്രമിച്ചുകൊണ്ട്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിറവേറി കിട്ടണമെന്നുള്ള ആ പരിപൂർണ്ണ ആഗ്രഹത്തോടുകൂടി തന്നെ ഈ ഒരു തിരുപ്പുകൾ ചൊല്ലുവാൻ ശ്രമിക്കുക. അതല്ല, എനിക്ക് തിരുപ്പുകളൊന്നും ചൊല്ലാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ സമയമില്ല, അല്ലെങ്കിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളെ ഓം ശരവണ ഭവ എന്നുള്ള ആ ഒരു മന്ത്രം മാത്രം തുടർച്ചയായി ജപിച്ചുകൊണ്ട് 108 തവണ മാത്രമല്ല, നിങ്ങൾക്ക് എപ്പോഴെല്ലാം സമയം കിട്ടുമ്പോഴെല്ലാം നാളെ ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ചൊല്ലുക. ഇനി നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നാളെ മുരുകക്ഷേത്ര ദർശനം നടത്തുക. ഇനി അതല്ല, നമുക്ക് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നില്ല, ഞങ്ങൾ 6ാം ദിവസമാണ് ക്ഷേത്രത്തിൽ പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിലും വീട്ടിലുള്ള ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ മതിയാകുന്നതാണ്. പിന്നെ വ്രതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ താഴെ ലിങ്ക് കൊടുക്കും, അത് നോക്കിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ നാളെ 1ാം ദിനം ഷഷ്ടിവ്രതം എങ്ങനെ അനുഷ്ഠിക്കണം, എന്ത് നൈവേദ്യം വെക്കണം, ഏത് മന്ത്രം ചൊല്ലണം എന്നെല്ലാം നമ്മൾ കണ്ടുകഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.